നേരം രണ്ടു വിധത്തിലാണ്, ഒന്ന് നല്ല നേരം പിന്നെ ഒന്ന് ചീത്ത നേരം. എപ്പോ എവിടെ മണ്ണുണ്ട്? ആൻഡ് യെസ്, ഒരുപാട് കാലങ്ങളായിട്ട് ഓരോ മലയാളി ഫുട്ബോൾ ആരാധകരും കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി പുറത്തുവിടുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും മുഖത്തും ഒരു ചിരി ഉണ്ടാവും. ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം കഴിയുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്നത്തെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ എല്ലാവരും പറയും, തരക്കേടില്ല, യെസ് ഇറ്റ്സ് സാറ്റിസ്ഫൈങ്, നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മത്സരം. പക്ഷേ എത്ര മത്സരങ്ങൾ വിജയിച്ചു എന്ന് ചോദിക്കുമ്പോൾ നെറ്റിച്ചുടുക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട്. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മെസ്സി ബൗലിയിലൂടെ ഒരു ഗോൾ മുന്നിലെത്തിയപ്പോൾ 23 പാസുകൾ സ്വന്തം പൊസിഷനിൽ വെച്ച് മാത്രം കളിച്ചുകൊണ്ട് വളരെ ടാക്ടിക്കലായിട്ട് എൽകോ ഷട്ടറുടെ ക്ലവർ ഫുൾ മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ആ ഒരു മത്സരത്തിലും ആ ഒരു ഇമ്പ്രൂവ്മെന്റിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈങ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്ന് പലരും വിലയിരുത്തിയപ്പോൾ നമുക്ക് വിജയം മാത്രമകന്നു നിന്നു. പല രീതിയിലും ഗോളുകൾ കൺസീഡ് ചെയ്യുന്നു. അപ്പോഴും എന്തോ ഒരു സംഭവം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കുറവുണ്ട്, ഒരു ചെറിയ വിടവ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണുന്നുണ്ട്. ആ വിടവിലൂടെയാണ് എതിരാളികൾ കടന്നു കയറുന്നതെന്നും പലരും വിലയിരുത്തിയപ്പോൾ ആ വിടവ് കണ്ടുപിടിക്കാൻ ആർക്കും അധികം ചിന്തിക്കേണ്ടി വന്നില്ല. ആ വിടവിന് ഒറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ, അത് സന്ദേശ് ജിങ്കൻ എന്ന് പറയുന്ന തലയെടുപ്പുള്ള കൊമ്പൻ തന്നെയാണ്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റോറി ബോർഡിൽ ഒരു സ്റ്റോറി പ്രത്യക്ഷപ്പെട്ടു. അത് എടുത്തു നോക്കിയപ്പോൾ ഒരു താരം കടന്നു വരുന്നു. അതെ, അത് നമ്മുടെ തെക്കിന്റെ നായകൻ സന്ദേശ് ജിങ്കൻ തന്നെയായിരുന്നു. ഒരു ട്രൂ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുന്ന ഒരു മൊമെന്റ് തന്നെയാണ്. കാരണം ഈ ഒരു മനുഷ്യൻ, ഈ ഒരു വ്യക്തി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടീമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ്, അതിനപ്പുറത്തേക്ക് അതിനുള്ള കോട്ട്, അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അടുത്ത ചെന്നൈ എഫ് സിയോടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടാൻ സന്ദേശ് ജിങ്കൻ തയ്യാറാവുമോ, അദ്ദേഹം ഇറങ്ങുമോ, കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായിട്ടുള്ള ഡിഫൻസീവ് നിരകളിലൊക്കെ ഒരു കംപ്ലീറ്റ് ലീഡർഷിപ്പ് കാണാനായിട്ട് സാധിക്കുമെന്നുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഒരൊറ്റ ആൻസർ. അദ്ദേഹം ട്രെയിനിങ്ങിൽ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്, ഇപ്പോഴും കളിക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. അതുപോലെ തന്നെ എൽകോ ഷട്ടറി എന്ന് പറഞ്ഞൊരു കോച്ചിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എത്ര ഫിറ്റ് ആണെങ്കിലും അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് ആയിട്ട് മാത്രമേ കളത്തിലേക്ക് ഇറക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഏറ്റവും വളരെ കണ്ണിങ് ആയിട്ടൊരു കോച്ച് കൂടാണ് എൽകോ ഷട്ടറി. അതുകൊണ്ട് തന്നെ സന്ദേശ് ജിങ്കൻ യെസ് റിക്കവേർഡ് ആൻഡ് ഹി ജോയിൻ ടു ദ ക്യാമ്പ്, ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിലേക്ക് ഇദ്ദേഹത്തെ ഇപ്പോൾ ഈ ഒരു സീസണിൽ ഇറക്കുമോ എന്നുള്ള കാര്യങ്ങൾ സ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തായാലും വളരെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു ന്യൂസുമായിട്ട് ഇപ്പോൾ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേ നമ്മുടെ നായകൻ സന്ദേശ് ജിങ്കൻ കളത്തിലേക്ക് ഇറങ്ങിയാണ്. ഓക് ബച്ചേ എന്ന് പറയുന്ന പ്ലെയറിന്റെ കയ്യിലുള്ള ആ ആംബാൻഡ് താൻ അണിയാൻ സമയമായി എന്നുള്ളതിന്റെ കാഹളം ഇപ്പോൾ മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ചീത്ത നേരം കടന്നുപോയി. ഇനി നല്ല നേരത്തിന്റെ വരവായി എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടെ ഇത് വളരെ ശുഭകരമായിട്ടൊരു വാർത്തയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഈ ഒരു സംഭവമായിട്ട് സന്ദേശിങ്ങിന്റെ തിരിച്ചുവരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനാലിസിസ് ചെയ്ത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം ഓർമ്മകളൊന്നിരിക്കും.